മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ഇന്ന് പത്രിക സമർപ്പിക്കും. ഇന്നലെ മുതൽ സുരേന്ദ്രൻ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയിരുന്നു. 2016 കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ മഞ്ചേശ്വരം കീഴടക്കാനാണ് ഇത്തവണ സുരേന്ദ്രന്റെ പരിശ്രമം. രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന്റെ തിരക്ക് പരിഹരിക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രമുഖരെ അടക്കമെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനും പ്രാധാന്യം നൽകും. മഞ്ചേശ്വരത്ത് ഇത്തവണ അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് സുരേന്ദ്രൻ വിലയിരുത്തുന്നു. രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം പ്രചാരണത്തെ ബാധിക്കില്ലെന്നുമാണ് സ്ഥാനാർത്ഥിയുടെ കണക്കുകൂട്ടൽ. ഇത്തവണ 100% വിജയപ്രതീക്ഷയാണ്. മികച്ച ഭൂരിപക്ഷത്തോടുകൂടി മഞ്ചേശ്വരം മണ്ഡലം പിടിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്നത്. 35 സീറ്റ് നേടിയാൽ സംസ്ഥാന ഭരണം ബി ജെ പി നേടുമെന്ന മുൻ നിലപാടിൽ ഉറച്ചുതന്നെയാണ് സുരേന്ദ്രൻ ഗോദയിലിറങ്ങുന്നത്. LDFലും UDFലും ശക്തമായ അടിയൊഴുക്കുകളുടെ കാലമാണ് വരാൻ പോകുന്നതെന്നും കെ സുരേന്ദ്രൻ. കേരളത്തിൽ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകളാണ് ഉണ്ടാവുന്നത്. ഇരു മുന്നണികൾക്കും എതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം മാത്രമല്ല, മുന്നണികൾക്കകത്തും പാർട്ടികൾക്കകത്തും വളരെ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകളുടെ കാലമാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. BJP ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ BJPയുടെ പ്രചാരണ രംഗത്ത് സജീവമാകും. മഞ്ചേശ്വരത്തും കോന്നിയിലുമായി 2 ദിവസം വീതം പ്രചാരണം നടത്താനാണ് സുരേന്ദ്രന്റെ തീരുമാനം. ഇന്നലെ ഹെലികോപ്റ്ററിൽ പൈവളികയിലെത്തിയ സുരേന്ദ്രൻ പത്രികാ സമർപ്പണത്തിന് ശേഷം വൈകിട്ട് കോന്നിയിലേക്ക് തിരിച്ചു പറക്കും. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24 കാസർകോട്. Number 1 election channel 24.